ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐസോ കിച്ചൺ. ഐസോ കിച്ചണിൽ നിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, കടലയും വഴുതനങ്ങയും കൂടിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതാണ്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. നല്ലപോലെ വേവിച്ചെടുക്കണം. രണ്ടോ മൂന്നോ വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്ത ശേഷം തുറന്നു നോക്കിയാൽ കടല നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ചെറിയ മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ കഷ്ണം വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് മാറ്റി വെച്ച പൊടികൾ കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ കുക്കറിൻ്റെ മൂടി ഇട്ട ശേഷം അതിൻ്റെ വിസിലെടുത്ത് കളയുന്നുണ്ട്. വിസിൽ നമുക്ക് ആവശ്യമില്ല. വിസിലില്ലാതെ തന്നെ 1/2 മണിക്കൂറോളം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ നല്ലപോലെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും. കഷ്ണങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 മൂടി തേങ്ങ ചെരുവേത് അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പെരുംജീരകം കൂടി ചേർത്ത് അരയ്ക്കണം. എന്നാൽ നല്ല മണം കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ച് തിള വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്തതും 2 വറ്റൽമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ കറി. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. പിന്നെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്.